ഫിലിം ഗ്യാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. നവംബർ 12 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച് പ്രൊമോഷനായിട്ടുള്ള ഒരുക്കത്തിലേക്ക് കടക്കാനായിട്ടിരിക്കുന്ന സിനിമ കൂടിയാണ് ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമ. തിയേറ്റർ ഉടമകളെല്ലാം തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കിലും ഒപ്പം തന്നെ സിനിമയുടെ റിലീസിങ്ങിലും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ. ഇടുത്തി പോലെ മിന്നൽ മുരളി എന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് വരുന്നതും ട്രെയിലർ യൂട്യൂബിലൂടെ ഇന്ന് രാവിലെ പുറത്തു വരുന്നതും അതിനുശേഷം സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിലെങ്ങും വൻ തരംഗമായി മാറുന്നതും. December 24 ടൊവിനോ തോമസ് നായകനായെത്തുന്ന ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന മിന്നൽ മുരളി എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് എങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ 1.5 മാസങ്ങൾക്ക് മുന്നേ നാം ആരും തന്നെ പ്രതീക്ഷിക്കാതെ പുറത്തിറക്കിയതാണ് ഒരുപോലെ തന്നെ സിനിമാ പ്രേമികളെ ഞെട്ടിച്ചത്. ഇപ്പോഴത്തെ ട്രെയിലർ പുറത്തിറങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുന്നതും അതോടൊപ്പം തന്നെ മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിൽ പുതിയ റെക്കോർഡുകൾ ആ ഒരു ട്രെയിലർ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മിന്നൽ മുരളി എന്ന സിനിമയുടെ ട്രെയിലർ നമ്മുടെ ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയ്ക്ക് വലിയൊരു പാരയായി മാറിയിരിക്കുകയാണ്. ഇനി ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് കുറിപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ മിന്നൽ മുരളി എന്ന സിനിമയുടെ റെക്കോർഡ് മറികടക്കുമോ എന്നത് തന്നെയായിരിക്കും നമ്മുടെ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുക. ഇങ്ങനെ ഒരു താരതമ്യം വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെങ്കിൽ പോലും കുറുപ്പ് എന്ന സിനിമ മിന്നൽ മുരളിയുടെ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ദുൽഖർ സൽമാന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെയാണ് നമ്മുടെ സിനിമാ പ്രേമികൾ താഴെ കമന്റ് ബോക്സിൽ മുൻ വീഡിയോകളിലൊക്കെ അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുറുപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലർ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ സിനിമയുടെ ട്രെയിലർ അനൗൺസ്മെന്റ് ഉണ്ടാകും. അതിന് പിന്നാലെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരികയും ചെയ്യും. ടൊവിനോയുടെ മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് മിന്നൽ മുരളി മാത്രമാണ് ചർച്ചാ വിഷയം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭൂകമ്പം സൃഷ്ടിച്ച ലാലേട്ടിനെ മരിക്കാർ എന്ന സിനിമയുടെ തിയേറ്റർ വിഷയം ഒന്നും തന്നെ ഒന്നുമല്ലാതെ ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒപ്പം ലാലേട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയായ ആറാട്ട് എന്ന സിനിമയുടെ റിലീസ് പ്രഖ്യാപനം പോലും ഇന്ന് വന്നിരുന്നു. അതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നുമല്ലാതെ ആയി മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മിന്നൽ അടിച്ച് മരിക്കാറും കുറുപ്പും ആറാട്ടും ഒന്നും തന്നെ ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസമായി മാറിയിരിക്കുകയാണെന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെങ്ങും മിന്നൽ മുരളി എഫക്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.